കൂട്ടുകാരൊക്കെ റെഡി ആയിക്കാണ് കേട്ടോ. റോഹിത്, വിഷ്ണു, ഞങ്ങളൊരു വലിയൊരു യാത്രയ്ക്ക് പോവാണ്. അപ്പോൾ ട്രെയിൻ കാത്തിക്കണം ഗോവ വരെ. എന്നാലും ഗോവയ്ക്കൊന്നും അല്ല കേട്ടോ ഞങ്ങൾ പോണത്. ഗോവയുടെ രണ്ട് സ്റ്റോപ്പ് ഇപ്പുറം. അപ്പോൾ വിഷ്ണു എല്ലാവരും രണ്ട് നീല ഷർട്ടാണിട്ടുള്ളത്. വെയിറ്റിംഗ് ആണ് തുടങ്ങി വെച്ചാൽ. വലിയൊരു യാത്ര കേട്ടോ, ഏത് ഹെവി യാത്രയാണ്. ഗോവയ്ക്ക് പോവാൻ ഞങ്ങൾക്ക് അവിടെ അടുത്താണ്. പക്ഷെ ഗോവ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യണില്ല, പിന്നെ പ്ലാൻ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ ഒരു വെറൈറ്റി സ്ഥലമാണ് നമ്മൾ. ഞാൻ എവിടെ എത്തുമെന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണയൊന്നുമില്ല. ലക്ഷത്തി താണ്ടിക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. നല്ല മഴയൊക്കെയാണ്, ഇപ്പോൾ കർണാടക നല്ല മഴയാണ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ നമ്മളെ ട്രെയിൻ വന്നു കേട്ടോ, ഗോവയ്ക്കുള്ള ട്രെയിനെ 9:40 വരിക. എല്ലാ ദിവസവും ഓടെ ഉണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ വേറെ കിട്ടൂല. ഗായ്സ്, ഞങ്ങളെ ട്രെയിൻ പിടിച്ചിട്ടു. ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ട്രെയിപ്പ് പോലെന്ന് പറഞ്ഞു, രണ്ടും പുലർച്ചെ 2 മണിക്ക് എടുക്കുള്ളൂ എന്നാ പറയണ്. അപ്പൊ ഇങ്ങനെ നടക്കാണ് തേരാപ്പാര. ഇതാവണ്ട ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഗോവ ട്രിപ്പ് മൂഞ്ചിട്ടാ. നടക്കുമെന്ന് അറിയില്ല അല്ലേ. അപ്പുറത്തുള്ള സ്റ്റേഷനിൽ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അപ്പത് വേറെ പാളണ്ടാ. ആണ്ടാ, നമ്മളതല്ല, വേറെ ട്രെയിനാ, വേറെ അവിടെ നിന്ന് വരണതാ. അപ്പൊ ട്രെയിൻ നോക്കിട്ട് കാര്യമില്ല. പെട്ടു ഇരിക്കല്ല, ഇങ്ങനെ പുറത്തല്ല തണവാ. അപ്പൊ കാര്യല്ല, ട്രെയിൻ പിടിച്ചിട്ടു. എന്ത് ഗായ്സ്, ഇപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടാല്ല. ഇപ്പൊ നമ്മള് ഷൊർണൂർ എത്തിയില്ല. അവിടുന്ന് ഇപ്പോൾ മീൻ മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇതേ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന തിന്നാൻ കിട്ടാൻ വേണ്ടിട്ട്. ഭക്ഷണം ഒന്നും ഇല്ല, പട്ടിണിയാണ്. വേറെ ട്രെയിൻ വന്നാടാ. ഗായ്സ്, അപ്പൊ നമ്മള് ട്രെയിൻ ഇതേട്ടാ. എല്ലാരും പുറത്തേക്ക് ഇറങ്ങിട്ടാ. ഇഷ്ടം പോലെ ആൾക്കാര് പുറത്തിറങ്ങി നിൽക്കാണ്. എളുപ്പല്ല, ഞങ്ങളിവിടെ പെട്ടു. ഞങ്ങളിത് എവിടെ ഉണ്ട്? പിള്ളേരൊക്കെ ഇതേ രാത്രിയില് ഉറക്കൊളിച്ചിരിക്കാണ്. ഞങ്ങള് 12:00 ആയി ഇവിടെ വെയിറ്റിംഗ് ആണ്. എളുപ്പല്ല, ആദ്യത്തെ അനുഭവമാണ്, റിയൽ ലൈഫിലെ ആദ്യത്തെ അനുഭവം. ഏകദേശം നമ്മൾ ഉടുപ്പിലെത്തി കഴിഞ്ഞു കേട്ടോ. നേരം വെളുത്തു. അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ. കൃഷി തുടങ്ങിയിട്ടില്ല, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് മൂകാംബിക ആയിട്ടുണ്ട് കേട്ടോ. മൂകാംബിക കഴിഞ്ഞു മൂല ഡേഷനോട് അടുത്ത വരാൻ പോണം. വേറെ പോകാൻ വിളിക്കണം വേണ്ട. അടിപൊളി അടി കാഴ്ചകളായിട്ട് ഇവിടെ കാണാനുള്ളത്. നല്ല പുഴയും മഴയ കാരണം നല്ല രസമാണ് ഇവിടെ. ഞാൻ ഇവിടെ നമ്മൾ കാണാൻ പോണ മുരുടേശ്വരം കേട്ടോ. മുരുടേശ്വരത്തേക്ക് എത്താനായി ഉണ്ട്. ഇപ്പൊ കടലിൻ്റെ അവിടെയുള്ള വ്യൂ കാണാൻ പറ്റും. നമ്മളെ നാട്ടിലേക്ക് കണക്ട് ചെയ്യണ ഒരു ഹൈവേ ആയിട്ട് അവിടെ പോണത്. ഇവിടുത്തെ ഏകദേശം ഹൈവേയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ മാത്രമാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്.
അതായത് മലപ്പുറത്ത് നിന്ന് ഗുരുവായൂർ മറ്റേ വഴി പോണല്ലേ, കൊടുങ്ങല്ലൂർ കയറിയിട്ട് എറണാകുളം ഹൈവേ ആണ് കാണുന്നത് കേട്ടോ. നൈസ് റോഡായിട്ട് ഇവിടൊക്കെ തേപ്പ് പണിക്ക് മണലായിട്ട് കൂടുതൽ യൂസ് ചെയ്യണത്. ഇപ്പൊ മുരുടേശ്വരം ആവാറായിണ്ടെന്നുണ്ട്, എവിടെയാണ് മുരുടേശ്വരം കാണുന്നില്ലല്ലോ. മുരുടേശ്വരം അതെ കേട്ടോ, ആ കാണുന്ന മുരുടേശ്വരമാണ്. ഇവിടെ എത്തിട്ട മുരുടേശ്വരത്തിന്റെ ഇവിടെ മരങ്ങൾ കാണാൻ കാണുന്നില്ല, കണ്ടേ ശിവ മഞ്ഞ് മൂടിക്കിടക്കേട്ടാ. മുരുടേശ്വരം കണ്ട് ആ കണ്ണു മുരുടേശ്വരം എന്താല്ലേ കിട്ടണില്ല അല്ലേ കാണാനില്ല. ഒരു ബിൽഡിംഗ് എന്തോ ഇല്ല, അമ്പലല്ല അത്, എന്താ അമ്പലല്ലേ, കടൽ നിൽക്കണല്ലേ, ഗോപുരല്ലേ അത്, ആ ഗോപുരം ആ കിട്ടൂലേ. ഇപ്പൊ കഴിഞ്ഞ പറയാറഞ്ഞ നന്നായിട്ടാ, ഇല്ലെങ്കിൽ മുരുടേശ്വരം പോയേനെ. ഇതാണോ മുരുടേശ്വരന്റെ ഫ്രണ്ട്? മുരുടേശ്വരന്റെ ഫ്രണ്ട് ഭാഗം ഇതേ മുരുടേശ്വര സ്റ്റോപ്പ് എത്തി. മുരുടേശ്വര വെൽക്കം ടു മുരുടേശ്വര. നല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഗായ്സ് അപ്പൊ നമ്മള് ഗോവർണ ഇറങ്ങിട്ടാ, ഗോവർണം ഗോവയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മള് വിചാരിച്ച ഷോപ്പൊന്നും ഇറങ്ങിയില്ല, കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിട്ട് കുറച്ച് മാറി ഇറങ്ങി. അങ്ങനെ ഗോവയ്ക്ക് ടിക്കറ്റ് എടുത്തുള്ളത്. അപ്പോൾ നമ്മൾ നടന്നു പോവാണ്. ഇവിടെ ഒന്നും മഴയില്ല കേട്ടോ, എന്നുവെച്ചാൽ ഇവിടെ ഫുള്ള് വരണ്ട കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ മുരുടേശ്വരം ഭാഗത്തൊക്കെ നല്ല മഴയാണ്. അപ്പോൾ അങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഭാഗമുണ്ട്, അവിടെ പുറത്തേക്ക് കിടക്കാം. ബസ് സ്റ്റാൻഡിലേക്കാണ് മെയിനായിട്ട് പോകേണ്ടത്. ബസ്റ്റിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഇറങ്ങുന്നത്, ഫുഡ് അടിക്കണം ആദ്യം ആണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് അടി എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവനും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് അടിക്കണം അത് മെയിനായിട്ട്. എന്തായാലും വെള്ളം പിടിക്കണ്ട രോഹിത്ത്, കുടിക്കണ വെള്ളം. ഞങ്ങൾ തന്നെ കുപ്പിയിൽ വെള്ളം അങ്ങനെ പിടിക്കുക ചെയ്യുക, കാശ് കൊടുത്തിട്ട് വെള്ളം വാങ്ങൂല. തണുണ്ടാ ആ കുഴപ്പമില്ല. റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് കാണുന്നത്, ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. ഈ കാണാണ് ഗോവർണ റോഡ്. അങ്ങനെ പുറത്തേക്ക് പോവാ കേട്ടോ, തുടച്ച ചേച്ചൊക്കെ തുടയ്ക്കണുണ്ട് അവിടെ. ബസ് ഒന്നും കാണുന്നില്ല പോവാൻ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവിടെ ബസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ കാറൊക്കെ കിടക്കുന്നുണ്ട്, എന്നാലും റെയിൽവേ സ്റ്റേഷൻ ഒന്നും ഫീൽ ആയില്ല കേട്ടോ. നല്ല പ്രകൃതിയാണ് കണ്ടില്ലേ, സ്റ്റേഷനും തോന്നുന്നില്ല കണ്ട. ഫുള്ള് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്തിട്ട് സംഭവം അടിപൊളി കേട്ടോ. കാട്ടുമുക്കല്ലേ, ഞാൻ റെയിൽവേ സ്റ്റേഷനെ പ്രതീക്ഷിച്ചു. ഇവിടേക്ക് ബസ് വരണോ, ബസ് കാണാല്ലേ പാർക്ക്. ഫോട്ടോ എടുക്കണുണ്ട്, ഹോട്ടലും ഇല്ല അല്ലേ പറഞ്ഞ പോലെ. ഇവിടെ ബസ് വരുന്ന പറഞ്ഞു ഇവരായിരിക്കും. അപ്പൊ ബസ്സൊന്നും ഇല്ല, നടത്തം തന്നെ ചേരണോ. ഹാഫ് കിലോമീറ്റർ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ നടത്തട്ടാ. വിജനമായ സ്ഥലം, മനുഷ്യന്മാരൊക്കെ കുറവാന്ന് തോന്നുന്നു ഇവിടെ. ഒരു വീട് പോലും ഒരു ഹോട്ടൽ പോലും ഇല്ല. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചാട്ടെ ഞങ്ങള്, അല്ല കഴിച്ചിട്ടില്ല രാത്രിയില്. ട്രെയിനിൽ നിന്ന് കഴിക്കാന്ന് വെച്ചാൽ തിരക്ക് കാരണം കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ എത്തുമ്പോ എത്ര 12 മണിയായി ഇവിടെ എത്തുമ്പോട്ടെ, ഉച്ച വരെ ഒന്നും തിന്നിട്ടില്ല. ട്രെയിനിലത്തെ ഭക്ഷണം തീരെ പറ്റില്ല, എന്ന് വെച്ചാല് ഓയിൽ നല്ല ടൈപ്പായ കാരണം വയറ് കംപ്ലൈന്റ് ആവാൻ ചാൻസ് കൂടുതലാ. അപ്പൊ കഴിച്ചില്ല. നല്ല ഓയിലും ചേർക്കാത്ത നാടൻ പൊന്നരിച്ചോറ് അങ്ങനത്തെ റൈസ് ഇല്ലേ, ആ റൈസ് തിന്നാൻ വെച്ചിട്ടാ. അപ്പൊ കേട് വരില്ല. അപ്പൊ അന്വേഷിച്ച് അടക്കം തന്നെയാണ് ഞങ്ങള്. നമ്മള് കൊണ്ടുപോവാ, അയാള് കൊണ്ടുപോകില്ല അല്ലേ, കൊണ്ടുപോയിക്കോട്ടെ. അലുഷ്ടാന്ന് പറഞ്ഞ ഞങ്ങക്ക് പേടിച്ചിട്ടാവും. ഈ അമ്മ അതിൽ കെട്ടിക്കണം എന്താ കരിങ്കല്ലോണ്ടുള്ളത് കെട്ടണത്.
അതെന്താ ഹോട്ടല്? ടെസ്റ്റ് നടത്തുന്നുണ്ട് ഡ്രൈവിങ്ങിന്റെ, പഠിപ്പിക്കാന്ന് തോന്നുന്നു. പഠിപ്പിക്കാനല്ലേ ഡ്രൈവിങ്? ഇവിടെ ഞങ്ങള് വഴി ചോദിക്കും, തെലുസുഖ എന്നൊക്കെ അവര് പറയണത്. സംഭവം നമുക്ക് മനസ്സിലാവും കേട്ടോ, എന്താ വെച്ചാല് ഭാഷ അവര് പറഞ്ഞൊക്കെ മനസ്സിലാവണുണ്ട് എന്താ ഉദ്ദേശിക്കണെന്ന്. നമുക്കൊരു അടയാളം പറഞ്ഞാൽ മതി, എന്താ വെച്ചാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡിന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അവരെ ഭാഷയിൽ പറയും, നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഭാഷയ്ക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല, കാരണം കറക്റ്റ് ലക്ഷ്യസ്ഥാനം വേണം. ലക്ഷ്യസ്ഥാനം ഇല്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, എവിടെ ചെല്ലേണ്ടത്, അതൊക്കെ അതൊന്നും വലിയ വിഷയമില്ല. ഇവിടെ ചേട്ടൻ വരുന്നുണ്ട്, അവിടെ നിന്ന് ചോദിച്ചോക്കി വെറുതെ. അങ്ങ ബസ് എടുക്കാം പക്കം തന്നാ? അര കിലോമീറ്റർ. ശരി ടീക്കാണ്, അര കിലോമീറ്റർ ബസ് ഉണ്ടല്ലേ. എന്തൊക്കെ ബോട്ടൊക്കെ ഉണ്ട്, ബോട്ടിംഗ് ഒക്കെ എന്തോ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളിപ്പോ ഒരു ടൗണില് കയറിയുണ്ട് കേട്ടോ. അവിടെ കൊമ്പുള്ള പശുവൊക്കെ ഉണ്ട്, ഇവിടെ കൊറേ വണ്ടികള് കൂട്ടിട്ടുണ്ട്. ഇതെന്തോ ഒരു അമ്പലാടാ, ഒരമ്പലാ കേട്ടോ. അത് നമുക്കില്ല ലിസ്റ്റും കിട്ടണ പോലെ. ഇവിടെ കല്യാണം ഉണ്ടോ? കല്യാണം ഉണ്ടോ? ഫുഡ് കല്യാണം അമ്പലം, ഹനുമാന്റെ ഒരു അമ്പലാണ്. അല്ല ഇത് കാറ് നോക്ക് നീ. മോനെ നക്കിട്ട് വന്നാലോ. അമ്പലാണ്, പക്ഷെ കല്യാണം ഉണ്ടോ കാണുന്നില്ല. വേണ്ട നമ്മള് സമയം കളയാ. അത് ഹോട്ടലാണോ? എവിടെ കണ്ണു കാണ? ആ ഹോട്ടൽ ഏരമാർക്ക് അങ്ങണ്ടല്ലോ. ഇതെന്ത് ചെറിയ കടയല്ലോ. വെള്ളം കിട്ടുള്ളു, വെള്ളം വേണ്ടല്ലേ. ഓരോ ചെറിയൊരു കട കണ്ടു കേട്ടോ, കുറച്ച് നടന്നിട്ടൊക്കെ തളർന്നുട്ടാ. നമ്മള് വന്ന വഴിയാണ് ഈ കാണട്ടോ. അവിടെ നിന്നൊക്കെ വശം കിട്ടും ഞങ്ങള്. ഇവിടെ ബസ് നിർത്തുന്നു പറഞ്ഞു. ഒരു ബസ് ഉണ്ടല്ലോടാ, പിന്നെ കേറല്ലേ ചോദിക്കാം. ഒരു ബിസ്ക്കറ്റ് എടുത്തോ? ബിസ്ക്കറ്റ് അല്ലേ, ആ ഡാർ എടുത്തോന്നുള്ളു. അണ്ണ എഗ് ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റ് മേടിച്ചോട്ടാ. അവരവിടുന്ന് സോഡ മേടിക്കാണ്. സോഡ മേടിച്ചല്ലേ, ഗോളി സോഡ അല്ലേ. അവിടെ വേണം പൊട്ടിക്കണ്ട, അവൻ കഴിക്കണ്ട്. നീ സോഡ തന്നെ, അവന് സോഡ വെച്ചു. ഇതൊരു വേറെ കളർ ബിസ്ക്കറ്റ്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. നമ്മുടെ നാട് പോലെ തന്നെ ഫീൽ ചെയ്യുന്നു കേട്ടോ. പാലക്കാടൊക്കെ ടച്ച് സ്ഥലം, പ്രകൃതി എല്ലാം കൊണ്ട് കേട്ടോ. ബസ് സ്റ്റോപ്പും ബസ് കാത്തിക്കണത് വരെ വന്നിട്ടില്ല. നമ്മുടെ കുമ്പയിലേക്ക് പുറപ്പെട്ടു കേട്ടോ, ബസ്സിലാണ്. അപ്പോ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. മരിച്ച സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എങ്ങനത്തെ പോകണ്ടെന്ന് ആദ്യം ഫുഡ് അടിക്കണം. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മതിലുമൊക്കെ അബ്ദുൽ കലാമിൻ്റെ പേരൊക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെ ഉണ്ട്. എവിടെ ഹോട്ടൽ കാണാൾ നേരെയാണോ? എവിടെ ഒന്നാം അവിടെ നിന്ന് ഫുഡ് അടിക്കുക. വിൽക്കാൻ വെച്ചാണ് എന്തെങ്കിലും ഫുഡ് അടിക്കാം. ഇത് ശ്രീരാമനല്ലടാ, ശ്രീരാമൻ സീതയല്ലേ, അത് മഹാവിഷ്ണു. ശ്രീരാമൻ തോന്നുന്നു ഒരു നല്ല അമ്പലം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഹനുമാനാണ് പോടാടുന്നു. എന്തീ പറയണ, ഗ്യാത പിടിച്ച ഹനുമാനെ നിൽക്കടാ. മഹാവിഷ്ണു കേടാ അത്. ഏഹ് റേറ്റ് ചോദിക്കണ്ടേ, എന്താ സ്ഥലത്തിൻ്റെ പേര്? ചോദിക്കണ്ടത് എന്തോ എക്കത്തിനാ റുപ്പീസ് വരും. ഓട്ടോറിക്ഷയിൽ കയറി മിർജ ഫോർട്ടിലേക്ക് യാത്ര കേട്ടോ. ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല, ഫുഡ് കഴിച്ചില്ല. ഇനി അവിടെ നിന്ന് ഇവിടെ നല്ല ഭക്ഷണം നോക്കണം. ഇവിടെ ഇപ്പോൾ പുലാവ് അങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉള്ളത്. ഹിൽ സ്റ്റേഷനുള്ളത് അവിടെ അല്ല,
റെയിൽവേ സ്റ്റേഷനിൽ ഗുംട്ടേക്ക് പോകണം. നമ്മുടെ നാട് പോലെ തന്നെ കേട്ടോ, സെയിം സിസ്റ്റം തന്നെ. കർണാടകയാണ് ഗോവയുടെ അടുത്ത് തന്നെ കേട്ടോ. ഗുംട്ട എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന് പേര് ഗുംട്ട ഏരിയ ആയിട്ട് പേര് കേട്ടോ. ഇപ്പോ മതിലായാലും വീടായാലും ഒക്കെ നമ്മളെ നാട്ടിലെ പോലെ സെയിം വീട് തന്നെ കേട്ടോ അവിടെ. പക്ഷെ ഇവിടെ മഴയൊന്നും കേട്ടോ, തണുപ്പ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു സ്ഥലം കണ്ടു കേട്ടോ, ഹോം ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. വീട്ടിലെ ഫുഡാണ്, നല്ല നൈസ് ഏരിയ കേട്ടോ. ഒരു കാടിനുള്ളിൽ കൂടെ പോകണം നമ്മൾ ഫുഡ് അടിക്കാനേ. അപ്പോൾ ഏരിയ അടിപൊളിയാണ്, പിള്ളേരെ കൊണ്ട് പോകുന്നുണ്ട്. ഒരു നായ്ക്കുട്ടി നമ്മൾ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താടാ ഉണ്ടേ, ചെറിയൊരു മണ്ണിട്ട വീടിട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ശരിക്കും നമ്മളെ എൻ്റെ വീടിൻ്റെയൊക്കെ കുന്നംകുളം ഏരിയയിൽ എൻ്റെ ഉൾഗ്രാമത്തിൽ നടന്നു പോകുമ്പോൾ ആ ഏരിയ കൂടെ പോകണം അതേ ഫീൽ ഇട്ടാ. ശരിക്കും നമ്മൾ വേറെ നാട്ടിലൊന്നും അറിയണമെന്നില്ല. ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, കർണാടകയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഫുഡിൻ്റെ ഒരു എഴുത്ത് കണ്ടില്ലേ, ഹോം ഫുഡ്. വേറെ ചാളൻ ചോറൊന്നും, നമുക്ക് നാടൻ ചോറ് മതി. ഇപ്പോൾ രാത്രി തൊട്ട് പട്ടിണിയാണ്, ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ക്ഷീണം അറിയണില്ല. അത് ചൂടില്ലാത്ത കാരണം കേട്ടോ. കാരണം ഒരു മൂടിക്കെട്ടണം മൊത്തമല്ല, മഞ്ഞുണ്ട് നന്നായിട്ട്, പിന്നെ വെയിലില്ല, മഴയുടെ ചെറിയതുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് തളരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിക്കാണ്ട് ക്ഷീണമാവാണ്ട് നിൽക്കണം കേട്ടോ. അവന്മാരിതാ അങ്ങോട്ട് ഉള്ളിൽ കയറിയുണ്ട്. ഇവിടെ വീട്ടിലെ ഫുഡ് എന്നാ പറഞ്ഞുള്ളൂ കേട്ടോ. നോക്കി നോക്കാം വീട് എങ്ങനെ ഉണ്ട്. ഫുഡ് നല്ല പൊന്നരിച്ചോറായാലും കുഴപ്പമില്ല, നമുക്കത് മതി. വയറ്റിൽ കിടന്നോളും, ഫാറ്റ് ഉണ്ടാവില്ല. അവിടെ കേട്ടോ ഫുഡിൻ്റെ ഒരു ഫുഡ് കൊടുന്ന് വന്നു കേട്ടോ. വിഷ്ണു കഴിച്ചു, കോയിത്തും കഴിക്കുകയാണ്. വെറൈറ്റി കേട്ടോ, എന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടല്ലേ, പ്ലേറ്റിൽ കേബേജ് റൈസ്, ഒരു സബോള ഒന്നുണ്ട് കേട്ടോ. നാരങ്ങില്ല ഉണ്ടല്ല, എനിക്ക് നാരങ്ങില്ല. അത് ചിക്കൻ ഒഴിക്കാനാവും. അച്ചാറില്ല, അച്ചാറിട്ടോ.